കൊരിന്തുസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക, അനുഭവിച്ചുകൊണ്ടിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നതാണ് അല്ലേ? എന്താണ് ഒന്നാമത്തെ ഭാഗം? ബിരിയാണി ഉണ്ടാക്കുന്നതിന് രണ്ട് ഭാഗമുണ്ട്. രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഭാഗം എന്താണ്? കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം ഇതിൻ്റെ ഒന്നാം ഭാഗമാണ്. രണ്ടാം ഭാഗം എന്താണ്? രൂപാന്തരീകരണം സംഭവിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്, ഒന്നാം ഭാഗമാണ്. രണ്ടാം ഭാഗം എന്താണ്? രണ്ടാം ഭാഗമാണ് പ്രധാനപ്പെട്ടത് അല്ലേ? രണ്ടാം ഭാഗം ഏറ്റവും അവസാനം നമ്മൾ വായിച്ചതാണ്. എന്താണ് ഇത്? ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. അപ്പോൾ രൂപാന്തരീകരണം സംഭവിക്കുന്നതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? ഈ രൂപാന്തരീകരണം എന്നത് നമ്മൾ നേടിയെടുക്കുന്നതല്ല, ഇത് കർത്താവിൻ്റെ ദാനമാണ്. ഇത് തരേണ്ടതാരാണ്? കർത്താവ് ദാനമായി തരുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, അപ്പൊ പിന്നെ നമ്മൾ ഈ പെടാപ്പാടൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇത്രയും പാട് കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇതാർക്കാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഈ പെടാപ്പാട് പെടുന്നവർക്കാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഏഴ് സദനങ്ങളെ കുറിച്ചുള്ള പഠന പരമ്പരയിലാണ് നമ്മൾ. ഇതിന്റെ ആദ്യത്തെ മൂന്ന് സദനങ്ങൾ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, മൂന്നാമത്തെ സദനം തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ മൂന്ന് സദനങ്ങൾ നമ്മൾ ഈ പെടാപ്പാട് പെടുന്നതിനെ കുറിച്ചാണ്.
അതിനെ പറയുന്നത് പർഗേറ്റീവ് സ്റ്റേജ് എന്നാണ് ഇംഗ്ലീഷിൽ. പർഗേറ്റീവ് സ്റ്റേജ് എന്ന് പറയും ഇതിന്റെ രണ്ടാം ഭാഗത്തിന്, അതായത് 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾക്ക് ഇല്യൂമിനേറ്റീവ് സ്റ്റേജ്, അതായത് പ്രകാശത്തിന്റെ തലം എന്നാണ്. ആദ്യത്തെ തലം ആത്മപരിത്യാഗത്തിന്റെ തലമാണ്, നമ്മളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. രണ്ടാമത്തെ തലം ദൈവം ദാനമായി നൽകുന്ന, ദൈവം തന്നെ ഇടപെടുന്നതിന്റെ തലങ്ങളാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കുന്നത്, പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കുന്നത് പ്രാർത്ഥിക്കുന്ന നമ്മളല്ല, ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം തന്നെയാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിർവഹിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഒരാളെ സ്നേഹിക്കണമെന്ന് തോന്നുന്നു അല്ലേ, സ്നേഹിക്കണമെന്ന് തോന്നുന്നു, അയാളുമായി ബന്ധത്തിലാകണമെന്ന് തോന്നുന്നു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പിള്ളേരാരും ഇല്ല ഇവിടെ. ഫോൺ വിളിക്കാൻ പറ്റും, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. ഗുഡ് നൈറ്റ് അയച്ചു, ഒരു മറുപടി ഇല്ല. ഗുഡ് മോർണിംഗ് അയച്ചു, മറുപടി ഇല്ല. പലതും അയച്ചു നോക്കി, ഒരു മറുപടി ഇല്ല. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു, ഒരു മൈൻഡും ഇല്ല. നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെങ്കിലും അയാൾ നമ്മളെ തിരിച്ച് സ്നേഹിക്കുക എന്നത് അയാൾ നമുക്ക് നൽകുന്ന ഒരു ദാനമാണ്. ക്ലിയർ ആയോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സ്നേഹത്തിന്റെ തലമാണെങ്കിൽ, നമ്മൾ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന്റെ തലത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ സ്നേഹബന്ധത്തിന്റെ 7 തലങ്ങളാണ്. അതിൻ്റെ 1-ാം തലത്തിൽ നമ്മൾ, ഇത് പ്രാർത്ഥനയുടെ 7 തലങ്ങളാണ്. 1-ാം സ്റ്റേജിൽ 1-ാമത്തെ സദനത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നമുക്ക് ഒരു ബോധമുണ്ടാകണം. എങ്ങനെയാണ് 1-ാം സദനത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഇന്ന് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്താവോ? ഒന്ന്, ആ കുറച്ച് പേരുള്ളൂ. സന്തോഷം, പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടാകാതിരുന്നവരൊന്ന് കരം ഉയർത്താവോ? കുറെ പേരുണ്ട്, കുഴപ്പമില്ല. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് അച്ഛൻ വേറെ ആമുഖം ഒന്നും പറയാതെ സദനം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില ആളുകൾ, ഇനി ഭാവിലാ സദനത്തെ കുറിച്ചാണോ അച്ഛൻ പറയുന്നതെന്ന് വിചാരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ 7 സദനങ്ങളെ കുറിച്ച്, അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. ഇത് പ്രാർത്ഥനയുടെ 7 തലങ്ങളാണ്. ഈ 7 തലങ്ങൾ നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ 7-ാമത്തെ സപ്തഹർമ്മ്യത്തിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വവുമായി ലയിച്ചു ചേരുന്നതിന് വേണ്ടിയാണ് ഈ യാത്രയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ ഇങ്ങനെ ഈ ആത്മീയ യാത്ര ചെയ്തില്ലെങ്കിൽ, ഇത് പഠിച്ചില്ലെങ്കിൽ, ഇത് അറിഞ്ഞില്ലെങ്കിൽ, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഈ സ്വർഗം അനുഭവിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ പാട് കഴിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഇത് കുഴപ്പമുണ്ട്, ഇത് പഠിക്കാതെയും ജീവിച്ചുകൂടെ? ഇല്ല. അതാണ് ഈ പഠനത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇതില്ലാതെയും ജീവിച്ചുകൂടെ? ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അമ്മ ത്രേസ്യ പറയുകയാണ്, ദൈവം നമുക്ക് ഭൂമിയിൽ തന്നിട്ടുള്ള ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ, ശ്രദ്ധിച്ചു എല്ലാവരും, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് ആസ്വദിക്കാതെ
നിത്യതയിൽ സ്വർഗമാസ്വദിക്കാമെന്ന ചിന്ത മൗഢ്യമാണെന്ന്. അപ്പോൾ ഇവിടെ വെച്ച് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്തവർ മുകളിൽ ചെന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഒരു അച്ഛൻ ഇത് വേറെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ കുറച്ച് ടീച്ചർമാരായിരുന്നു. അപ്പൊ അവര് ഒരാൾ പറഞ്ഞു, അപ്പോ അച്ഛ എന്തോ ഇവിടെയും രക്ഷയില്ല അവിടെയും രക്ഷയില്ല, ഇവിടെ വെച്ച് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതെ അവിടെ വെച്ച് നമുക്ക് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന ചിന്ത മൗഢ്യമായത് കൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഇതറിയുകയും പ്രവേശിക്കുകയും ചെയ്യുക എന്നത് കമ്പൽസറിയാണ്, മസ്റ്റാണ്, ഓപ്ഷൻ ഇല്ലാത്തതാണ് ഇത്. അതാണ് ഈ പഠനത്തിന്റെ പ്രസക്തി. ഇതിന് പകരം വയ്ക്കാൻ വേറൊരു പഠനമില്ല, ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചു. ഹല്ലേലൂയ്യ. അപ്പോൾ നമ്മൾ ഒന്നാം സദനത്തെ കുറിച്ച് ആവശ്യത്തിന് പഠനങ്ങൾ നടത്തി. രണ്ടാം സദനത്തെ കുറിച്ച് അച്ഛൻ അറിയാം, വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരാഴ്ച മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചത്. എന്നാലും അതൊന്ന് അച്ഛൻ ഒന്ന് സംഗ്രഹിച്ചിട്ട് അതിൽ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എടുത്തു പറഞ്ഞിട്ട് നമുക്ക് മൂന്നാം സദനത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാം സദനത്തിലെ ആത്മാവ് ബദിരനും മൂകനുമായ ഒരു മനുഷ്യനെ പോലെയാണ്. ഒന്നാം സദനത്തിൽ എന്താണ് ബദിരൻ അല്ലേ, ബദിരനും മൂകനുമാണ്. അതായത് ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ല. ബദിരൻ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്തവെന്നല്ലേ അർത്ഥം. ബദിരനും മൂകനുമാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആര് പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല? ആളുകൾ പറയുന്നതല്ലേ. ഈശോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആരാണ്? ബദിരനാണ്. നമുക്ക് ഈശോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. മൂകനാണ്, സംസാരിക്കാനും പറ്റുന്നില്ല. ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല? ഈശോയോട്, അവരോട് ഇവരോടുമല്ലോ. അപ്പോൾ ഈശോ പറയുന്നത്, ഉള്ളിന്റെ ഉള്ളിലുള്ള ദൈവം പറയുന്നത് കേൾക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അവരവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ കുറിച്ചാണെന്ന് തോന്നുന്നു, ചെന്ന് ചോദിക്കാനായിട്ട് പറ്റണ്ടേ. അപ്പൊ കേൾക്കാനും പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഒന്നാമത്തെ ആ തലത്തിലെ ആത്മാവ് അങ്ങനെയാണ്. രണ്ടാമത്തെ തലത്തിലെ ആത്മാവ് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോ സഹനം കൂടുതലാണ്. നമ്മളെ കുറിച്ച് ഒരാൾ കുറ്റം പറയുന്നത് കേട്ടില്ല, നമ്മൾ മിണ്ടിയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരാൾ പറയുന്നു, നമുക്കൊന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര സഹനമല്ലേ? ആണോ? ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാം സദനത്തിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റുന്നതിൻ്റെ കുറെ ഉദാഹരണങ്ങളൊക്കെ, സാമുവലിനെ ദൈവം വിളിച്ചു, സാമുവല് കേട്ടു, ഉത്തരം പറഞ്ഞു. അപ്പോൾ വിളിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇനി അമ്മത്രേസ്യ പറയുകയാണ്, സ്വന്തം ഭവനത്തിൽ. ഏതാണ് നമ്മുടെ ഭവനം? നിങ്ങൾ ആ ആദ്യത്തെ ദിവസം പറഞ്ഞ ഉദാഹരണം ഓർക്കുന്നില്ലേ? സ്വന്തമായിട്ട് വലിയൊരു വീട് കിട്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറാതെ പുറത്ത് കറങ്ങി നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ സ്വന്തം ഭവനത്തിൽ ഇത്രയേറെ വിഭവങ്ങൾ വേണ്ടതെല്ലാം ഉള്ളപ്പോൾ അതനുഭവിക്കാതെ ഹോട്ടലിൽ ഭക്ഷണം അന്വേഷിക്കുന്ന ആളുകളുണ്ട്. വീട്ടിൽ എത്ര നല്ലത് ജയിച്ചു കൊടുത്താലും ഹോട്ടലിൽ പോയി എന്ത് കിട്ടിയാലും ഉള്ളിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ ലോകത്തിലുള്ള വസ്തുക്കളിൽ ആനന്ദം കണ്ടെത്താൻ നടക്കുന്ന ആളുകളെ പോലെയാണ്, അതുപോലെയാണ്. ഇപ്പൊ നിങ്ങൾ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കാതെ പുറത്ത് കറങ്ങി നടന്ന് ഭക്ഷണം കഴിക്കുന്ന പിള്ളേരെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് കാര്യം പിടിയിട്ടില്ലേ? അതുപോലെയാണ് നമ്മൾ.
ദൂർത്തപുത്രൻ ചെയ്തത് എന്താണ്? നല്ലൊരു വീടുണ്ടായിട്ട്, നല്ലൊരപ്പനുണ്ടായിട്ട്, ആ വീട്ടിൽ വിഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ട് അതൊന്നും ആസ്വദിക്കാതെ അവൻ പുറത്ത് കറങ്ങി നടന്ന് ഒടുവിൽ എവിടെ കറങ്ങി നടന്നു? പന്നിക്കൂട്ടിൽ വിഭവം അന്വേഷിച്ച് പോയവരെ പോലെയാണ്. അവൻ അവന്റെ വിഭവം അന്വേഷിച്ച് കാത്തിരുന്നത് എവിടെയാണ്? പന്നികൾ തിന്നുന്നത് അവിടെങ്കിലും തന്റെ വിഭവമാക്കാമെന്ന് കരുതിയ ദൂർത്തപുത്രനെ പോലെയാണ് ആര്? നമ്മൾ. ഇനി നമ്മൾ എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ വലിയ മഹത്വം ദർശിക്കാതെ പുറത്ത് കറങ്ങി നടക്കുന്ന ദൂർത്തപുത്രൻ, അത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ രണ്ടാം സദനത്തിലെയാണ്. പിശാചിനെ തോൽപ്പിക്കാൻ അമ്മ ത്രേസ്യ ചില വഴികൾ പറഞ്ഞു തരുന്നു. എന്തൊക്കെയാണത്? പുണ്യപൂർണത പ്രാപിച്ചവരുമായി സംസാരിക്കുക. നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കേണ്ടത്? പുണ്യപൂർണത പ്രാപിച്ചവരുമായി. അതിനിപ്പോ എവിടെ കിട്ടും? നിങ്ങൾ പരിശുദ്ധ അമ്മയോട് സംസാരിക്കേ ഉള്ളിൽ. എന്തിനാണ് നമ്മൾ മറിയത്തിന്റെ ജനന തിരുനാൾ വരുന്ന ഞായറാഴ്ച ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ എട്ട് നോമ്പ് ആചരണത്തിൽ ഓരോ ദിവസവും അവളുടെ പുണ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത്? അങ്ങനെ ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു കോൺവെർസേഷനാണ്. പരിശുദ്ധ അമ്മ പാലിച്ച പുണ്യങ്ങൾ ആയിട്ട് നമ്മൾ ബന്ധത്തിലാകുന്ന പ്രത്യേക ദിവസങ്ങളാണ്. കൈയടിച്ച് നന്ദി പറയാം. ഇനി അപ്പോൾ അമ്മ ത്രേസ്യയുടെ തിരുനാൾ എന്തിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടി ആഘോഷിക്കുന്നത്? 25,000 പേർക്ക് ബിരിയാണി കൊടുക്കാൻ വേണ്ടിയാണോ? അല്ല, നമ്മൾ ഈ വിശുദ്ധയുമായി സമ്പർക്കത്തിലാവുകയും അവളുടെ പുണ്യപൂർണതയുടെ സുഗന്ധം നമ്മളിലേക്ക് പരന്നൊഴുകുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇത്രയും പ്രയാസപ്പെട്ട് നമ്മൾ ഈ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പുണ്യപൂർണത പ്രാപിച്ചവരുമായി സംസാരിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയാണ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിക്കുന്നത്? അവരുടെ തിരുസ്വരൂപങ്ങൾ കാണുമ്പോൾ, ആ തിരുസ്വരൂപത്തിൽ, അതായത് ഇവിടെ കൊച്ചു ത്രേസ്യയുടെ തിരുസ്വരൂപം കാണുമ്പോൾ, കൊച്ചു ത്രേസ്യയുടെ പുണ്യപൂർണതയുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഔസേപിതാവിന്റെ തിരുസ്വരൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങേയറ്റത്തുള്ള കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ തിരുസ്വരൂപം കാണുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ച ആ പുണ്യങ്ങളുമായി നമ്മൾ ഇടപെടുകയാണ്. പുണ്യപൂർണത പ്രാപിച്ചവരുമായി സംസാരിക്കുക. അവരുടെ പുസ്തകങ്ങൾ വായിക്കുക, അവരുടെ പുസ്തകങ്ങൾ വായിക്കുക. അടുത്ത അച്ഛൻ ഒരു കുറച്ച് അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങൾ ഇവിടെ തീർന്ന സ്ഥിതിക്ക് അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്, കുറച്ച് പുസ്തകങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാ നല്ല കാര്യങ്ങളും എത്തിച്ചു തരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ പുണ്യപൂർണത പ്രാപിച്ചവരുമായി സംസാരിക്കുക, അവരുടെ വിശുദ്ധരുടെ ജീവിതം വായിക്കുക. ഒത്തിരി പേര് അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ഇനി അടുത്തത്, പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖലോലുപത വേണ്ടെന്ന് ദൃഢനിശ്ചയം ചെയ്യുക, ഉടമ്പടി എടുക്കുക. എന്താണ്? ഒരു പ്രതിജ്ഞ എടുക്കുക. എന്താണ് ആ പ്രതിജ്ഞ? പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖലോലുപത എനിക്ക് വേണ്ട. വലുതുകാരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖലോലുപത എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഹല്ലേലൂയാ. സാക്ഷ്യങ്ങൾ വായിച്ചപ്പോ നിങ്ങൾ വായിച്ചു കേട്ടില്ലേ? ഒരു അമ്മ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ മകൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ മേടിച്ച് വെച്ച ആ മദ്യക്കുപ്പികൾ കത്തിച്ചുകൊണ്ട് കത്തിക്കുന്നത് അമ്മ കണ്ടു എന്ന്, അതിന് ശേഷം 9 മാസം അവൻ കുടിച്ചിട്ടില്ല എന്ന് സാക്ഷ്യം പറഞ്ഞതുപോലെ,
പ്രിയപ്പെട്ടവരെ, അതൊരു ദൃഢനിശ്ചയമാണ്. പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖലോലുപത, അത് വസ്ത്രധാരണത്തിലായിക്കൊള്ളട്ടെ, അത് ഭക്ഷണത്തിലായിക്കൊള്ളട്ടെ, അത് ജീവിതത്തിന്റെ എന്തെങ്കിലും കാര്യത്തിലായിക്കൊള്ളട്ടെ, ഇനി എന്റെ കാഴ്ചയിലായിക്കൊള്ളട്ടെ, കേൾവിയിലായിക്കൊള്ളട്ടെ, പിശാച് വാഗ്ദാനം ചെയ്യുന്ന സുഖലോലുപത എനിക്ക് വേണ്ട എന്ന് ഞാൻ ദൃഢനിശ്ചയം ചെയ്യുന്നു. രണ്ടാം സദനത്തിന്റെ ഒറ്റധ്യായമുള്ള അതിൽ എട്ടാമത്തെ പാരഗ്രാഫിൽ അമ്മ ത്രേസ്യ എഴുതുകയാണ്. അത് പാരഗ്രാഫ് മുഴുവൻ അച്ഛൻ ചെറിയ പാരഗ്രാഫാണ് അമ്മ ത്രേസ്യ എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹിക്കുക. പറഞ്ഞേ, ഇതാണ് അതിന്റെ ഒരു ടൈറ്റിൽ എന്ന് വേണം എനിക്ക് പറയാവുന്നത്. പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുമ്പോൾ സർവപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറയാം, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അമ്മ ത്രേസ്യയുടെ വാക്കുകളാണ്. പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുമ്പോൾ സർവപ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറയാം, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്വന്തം മനസ്സ് ദൈവതിര മനസ്സിനെ വിധേയമാക്കുവാൻ ദൃഢനിശ്ചയത്തോടെ പരിശ്രമിക്കുക. അതിനു വേണ്ട സന്നദ്ധത സമ്പാദിക്കുവാൻ കഴിയുന്നത്ര പരിശ്രമിക്കുക. ആത്മീയ ജീവിതത്തിൽ സമ്പാദിക്കാവുന്ന പരമോന്നതമായ പരിപൂർണത ഇതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിന്റെ പരമോന്നത എന്ന് അമ്മ ത്രേസ്യ വിളിക്കുന്നത് എന്തിനെയാണ്? സ്വന്തം മനസ്സ് ദൈവ തിരുമനസ്സിനെ വിധേയമാക്കാൻ ദൃഢനിശ്ചയം ചെയ്യുക. ഒറ്റ വാക്കിൽ, ഈശോയെ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുക. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ രണ്ടാം സദനത്തെ കുറിച്ച് അവർ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. രണ്ട്, അവർ ദൈവം തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ചോദിക്കാറില്ലേ ഇടക്ക്, ഈശോയെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞോ, ഞാനത് ചെയ്യാം. അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടോ? അവർ ആര്? രണ്ടാം സദനത്തിലുള്ളവർ ദൈവം തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പത്രോസിനോട് ഈശോ പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അവന് മനസ്സിലായി. അത് കഴിഞ്ഞ് മീനൊക്കെ പിടിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ, ഇന്ന് കാലത്ത് സഭാസനച്ചൻ പറയായിരുന്നു, പെടാപ്പാട് പെട്ട് ഒരു വള്ളം നിറച്ചു. അപ്പൊ വല കീറാൻ തുടങ്ങിയപ്പോ, നമ്മുടെ കീറാൻ തുടങ്ങുമ്പോഴെങ്കിലും മറ്റുള്ളവരെങ്കിലും വിളിക്കുമല്ലോ. അങ്ങനെ ഇവരുടെ വല കീറാൻ തുടങ്ങി എന്ന് തോന്നിയപ്പോ അടുത്തുള്ളവരെ കൂടി വിളിച്ചു. അവരുടെ വഞ്ചി നിറച്ചു. പെടാപ്പാട് പെട്ട് ഇത് മുഴുവൻ തീരത്ത് കൊണ്ടുവന്ന് അത് നോക്കി അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോ പത്രോസ് പെട്ടെന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കൈയടിച്ച് കർത്താവിൻ മുന്നിൽ. പ്രിയപ്പെട്ടവരെ, ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇപ്പോ ഞാൻ ഈ പെടാപ്പാട് പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ മീൻ നല്ല വിലയ്ക്ക് വിറ്റ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ഡൊണേഷൻ കൊടുക്കുക എന്നതല്ല, അത് തന്നെ അവിടെ ഇട്ടിട്ട് എന്റെ പിറകെ വരിക എന്നതാണ് എന്ന്. നിങ്ങള് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് കേട്ടക്ടൊക്കെ പാസ്സായി, ടി ടി സി ഒക്കെ പഠിച്ച് കേട്ടക്ടൊക്കെ പാസ്സായി, പൈസയൊക്കെ കൊടുത്ത് 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ കൊടുത്ത് ഒരു ടീച്ചർ പോസ്റ്റ് ഒക്കെ കിട്ടി, കുറെ നാള് കാത്തിരുന്ന് കുറെ നാള് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല, അവസാനം സാലറി ഒക്കെ പാസ്സായി, ശമ്പളം കിട്ടാനൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോ 7-8 വർഷമായി. അങ്ങനെ സാലറി ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് പറയുന്നത്, അത് ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക. ഈ പെടാപ്പാട് മുഴുവൻ പെട്ട് ഇതൊരു കണക്കിന് തീരത്തെത്തിച്ചപ്പോ പറയാണ്,
അതവിടെ ഇട്ടിട്ട് നമ്മളാണെങ്കിൽ എന്ത് പറയും? ഇപ്പോഴാണത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരാ ഒരു കൊച്ചു പഠിച്ചു 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 അവസാനം ബാങ്കിലെ മാനേജറായി, ബാങ്കിലെ മാനേജറായി, പൈസ ഒക്കെ കിട്ടി തുടങ്ങി, സാലറി ഒക്കെ കിട്ടി, നല്ല രീതിയിൽ പോകുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നീ ഇത് ഉപേക്ഷിക്കുക, നീ എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ ബാങ്കിലൊരു ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ അത് കേട്ടപ്പോ എന്ത് ചെയ്തെന്നറിയാവോ? തന്റെ ബാങ്കിലുണ്ടായിരുന്ന ആ ജോലി ഉപേക്ഷിച്ച് അയാൾ ഒരു എന്ത് തുടങ്ങി എന്നറിയാവോ? ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങി. ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിക്ക് ദർശനപരമുണ്ടല്ലോ. ശലോം തുടങ്ങി. ശലോമിലെ ബെന്നിസാറിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഹല്ലേലൂയാ. ബെന്നി പുന്നത്ര എന്ന് പറയുന്ന സഹോദരൻ ഈ ജോലി ഉപേക്ഷിച്ച് കർത്താവ് പറയുന്നത്, ഈ ഞാൻ ഈ കരക്കടിപ്പിച്ച വള്ളത്തിൽ ഞാനിപ്പോൾ കെട്ടിക്കിടക്കുക എന്നല്ല, ഇത് ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നതാണ്. ഇത് കേൾക്കാൻ, ഇത് കേൾക്കണമെങ്കിൽ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നീ രണ്ടാം സദനത്തിലെങ്കിലും ആയിരിക്കണം. അപ്പോൾ അവർ ദൈവം തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് സെപ്റ്റംബർ 5. ഈ മദർ തെരേസ തന്റെ സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, രാജ്യം വിട്ട് ഒരു കോൺവെന്റിൽ ഒരു ടീച്ചറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സിസ്റ്ററായിട്ട്. അപ്പോൾ അതായത് ഒരു കണക്കിന് തീരെ തടിപ്പിച്ച വെച്ചിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. ഇനി മരിക്കുന്നത് വരെ ഈ ടീച്ചറായിട്ട് ജോലി ചെയ്ത് ശമ്പളമൊക്കെ മേടിക്കുക, ടീച്ചറായിട്ട് ജോലി ചെയ്യുക, കുട്ടികളെ പഠിപ്പിക്കുക, ആ ശുശ്രൂഷ ചെയ്ത് സുഖത്തിൽ സൗകര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് ജീവിച്ചാ മതി, അങ്ങനെ ജീവിച്ചാ മതി എന്ന് കരുതുന്ന ഒരു സമയത്ത് തീരത്തടിഞ്ഞു, തീരത്ത് മീൻ ഇങ്ങനെ അടിഞ്ഞല്ല അടുപ്പിച്ച സമയത്ത് ദൈവം പറയുകയാണ്, നീ അത് വിട്ടുപേക്ഷിക്കുക, നീ എന്റെ പിറകെ വരിക. ഒരു 5 രൂപയും കൊണ്ട് അവൾ ഇറങ്ങിയത് തെരുവിലേക്കാണ്. ഈ രണ്ടാം സദനത്തിൽ വെച്ച് മദർ തെരേസ കേൾക്കുകയാണ്, ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ ദൈവം നിന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോ, പ്രിയപ്പെട്ടവരെ, നീ കർത്താവിന് വേണ്ടി നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ ഒരു ദൃഢനിശ്ചയം ചെയ്യും. അതാണ് രണ്ടാം സദനം എന്ന് പറയുന്നത്. പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അത് ഇതും പിടിക്കാനല്ല, മനുഷ്യരെ, ആത്മാക്കളെ നേടുന്നവരാക്കാം എന്ന് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച്, തന്റെ എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ രണ്ടാം സദനത്തിലെ ഒന്നാമത്തെ ബോധ്യമാണ്, അവർ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. 2, അവർ ദൈവം തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. 3, തങ്ങൾ പൂർണമായും ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്ന് അറിയുന്നു. രണ്ടാമത്തെ സദനത്തിലെ ആത്മാവിന്റെ ക്വാളിറ്റി എന്താണ്? ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്ന് അറിയുന്നു. നമുക്കും എന്തറിയാം? നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണെന്ന് അറിയാവോ? അന്ന് കയ്യടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പൊ വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ ഈശോയെ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണെന്ന അറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ പൂർണമായും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണെന്ന അറിവ് ഞങ്ങൾക്ക് നൽകണമേ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവിലായിലെ 2 ഉടമ്പടികളിൽ ഒരു ഉടമ്പടി ഇങ്ങനെയാണല്ലോ, ജീവിത അവസാനം വരെ എന്റെ സർവ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാം സദനത്തെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ടപ്പോൾ ഒരു സഹോദരി പറഞ്ഞു,
അച്ഛാ, ഇത് കേൾക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. എന്താണ്? ഞങ്ങൾ ഒന്നാം സദനത്തിൽ പോലും എത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ശിമിയോൻ ലൂക്കായുടെ സുവിശേഷം 22:33, ശിമിയോൻ പറഞ്ഞു, കർത്താവേ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. കൈയടിച്ചു തന്നെ പറയാം. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും നമ്മൾ, പലരുടെയും വായ തുറന്നില്ല, പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അതാണ് ഈ രണ്ടാം സദനത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ് എന്നറിയാമെന്ന് പറയുന്നത്. പത്രോസ് ലീഹ പറയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ചിരിക്കുന്നവരാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇനി നാലാമതായി രണ്ടാം സദനത്തിലുള്ളവരുടെ പ്രത്യേകതയാണ്, പാപം അവരെ വേദനിപ്പിക്കുന്നു. ഒരു പാപം ചെയ്താൽ അവർക്ക് എന്തുണ്ടാകും? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഷോ അത് ചെയ്യേണ്ടിയില്ലായിരുന്നു അല്ലേ, ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടിയില്ലായിരുന്നു, തല്ലുപിടിക്കാൻ പോകേണ്ടിയില്ലായിരുന്നു എന്ന് ചില പിള്ളേർ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇങ്ങോട്ട് തിരിച്ച് കിട്ടി, നന്നായിട്ട് കിട്ടി, അപ്പോ പറയാണ് വെറുതെ പോകണ്ടില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് അങ്ങനെയുള്ള അമ്മാതിരിയുള്ള അനുതാപമല്ല. ഈ അനുതാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ലഘുബാബ് ഒരു പാപം ചെയ്തു പോയി, ഒരു തിന്മ ചെയ്തു പോയി, ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു ജടികാവിലാഷത്തിൽ വീണുപോയപ്പോ പാപം അവരെ വേദനിപ്പിക്കുന്നു. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞു. ഈശോ അവനെ ഒന്ന് നോക്കി. പത്രോസ് പുറത്തു പോയി മനന്നൊന്ത് കരഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് അവന്റെ കണ്ണീരിങ്ങനെ ഒഴുകി ഒഴുകി അവിടെ ഒരു ചാല് കീറി. പിന്നെ പത്രോസ് ജീവിച്ചത് മുഴുവൻ കണ്ണീരൊഴുകിയ ചാലും ഉള്ള മുഖവുമായിട്ടാണ്. അതായത് പാപം അവനെ വേദനിപ്പിച്ചു. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത്, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, ഞാനൊരു പാപം ചെയ്തു പോയി, അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ കൺമുൻ. അപ്പോൾ രണ്ടാം സദനത്തിലുള്ളവർ പാപം അവരെ വേദനിപ്പിക്കുന്നു. പാപം ചെയ്തതിനെ ഓർത്ത് അവർ അഹങ്കരിക്കുകയോ സന്തോഷിക്കുകയോ ഇല്ല. അങ്ങനെ ചില ആളുകളുണ്ട്, ആ ഞാനൊരു പാപം ചെയ്തു, ഇനി അത് എന്നെ ചെയ്യും എന്ന് പറയുന്ന മനോഭാവമല്ല. പാപം ചെയ്തതോർത്ത് അവർ സങ്കടപ്പെടുന്നു. 5-ാമതായി ദൈവഹിതം പൂർത്തിയാക്കാനുള്ള ആഗ്രഹം. രണ്ടാം സദനത്തിലുള്ളവർക്ക് എന്താണ് ആഗ്രഹം? ആ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, എനിക്കെന്തും സംഭവിച്ചു കൊള്ളട്ടെ, അങ്ങയുടെ ഇഷ്ടം പൂർത്തിയാകട്ടെ. ദൈവഹിതം പൂർത്തിയാക്കാനുള്ള ആഗ്രഹം. രണ്ടാം സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. ദൈവഹിതം പൂർത്തിയാക്കാനുള്ള ആഗ്രഹം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ മറിയത്തെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. ദൈവഹിതം പൂർത്തിയാകട്ടെ, എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എനിക്ക് എന്ത് ദുഃഖവും ദുരിതവും ഉണ്ടായിക്കൊള്ളട്ടെ, എന്റെ ജീവിതം കൊളാവായിക്കൊള്ളട്ടെ. ചില ആളുകൾ അങ്ങനെ പറയും, നീ ഇങ്ങനെ ചെയ്ത, നീ ഇപ്പൊ ദൈവവേലയ്ക്ക് വേണ്ടി പോയ, അവസാനം നിന്റെ ജീവിതം കൊളം എന്ന് പറഞ്ഞുമ്പോ, അത് കുളമാകണമെങ്കിൽ ദൈവത്തിന് വേണ്ടി അത് കുളമോ പുഴയോ സമുദ്രമോ ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ജീവിതം, ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാം സദനത്തിന്റെ അവസ്ഥ. ഹല്ലേലൂയ,
നമുക്ക് ഈ രണ്ടാം സദനത്തിൽ നമ്മൾ ധ്യാനിച്ച വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ, ഹൃദയം തുറന്ന് വിളിച്ചേ ഈശോയേ. കൂടുതൽ ബോധ്യങ്ങൾ നമുക്ക് കർത്താവ് തന്നെ പകർന്നു തരാൻ ആഗ്രഹിച്ച് വിളിച്ചേ ഈശോയേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും ചുരുക്കി പറഞ്ഞുകൊണ്ട് നമ്മൾ മൂന്നാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടുകൂടെ മൂന്നാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പ്രാർത്ഥനയുടെ മൂന്നാം തലത്തിലേക്ക്, ആദ്യഘട്ടത്തിന്റെ അവസാന തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ ആദ്യം പറഞ്ഞു രണ്ട് തലങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ തലം പർഗേറ്റീവ് സ്റ്റേജ്, അതായത് നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹങ്ങളുടെയും ഇന്ദ്രിയ അടക്കങ്ങളുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മബോധത്തിന്റെയും ഒക്കെ തലങ്ങളുടെ അവസാന സ്റ്റേജിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, മൂന്നാം ഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാം സദനത്തിൽ എന്തൊക്കെ, ആരൊക്കെയാണ് നമ്മുടെ കൂടെയുള്ളത്? പാമ്പുകളും തേളുകളും ലോകവും ലോകമോഹങ്ങളും ഒക്കെയുണ്ട്. രണ്ടാം സദനം ഒരു യുദ്ധക്കളമാണെന്ന് പറഞ്ഞു. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മയുമായി പടപൊരുതുന്ന യുദ്ധക്കളമാണ് രണ്ടാമത്തെ സദനം. മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹങ്ങളുടെ തലമാണ്. മൂന്നാമത്തെ സദനം എന്തിന്റെ സദനമാണ്? ആഗ്രഹങ്ങളുടെ സദനം. ഒരു ഉദാഹരണത്തിന്, ഫൗസ്തീന പുണ്യവതിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, മോളെ നിനക്ക് ആഗ്രഹമുള്ളത് എന്തും നീ ചോദിച്ചോ, നിനക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്വർഗം തന്നെ പണിതു തരണമെന്ന് പറഞ്ഞാൽ ചെയ്തു തരാന്ന് പറഞ്ഞു. ഈശോ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ കാണുന്നതിലും മഹത്വമുള്ള ഒരു രാജ്യം തന്നെ നിനക്ക് വേണ്ടി നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് നിനക്ക് ചെയ്തു തരാം. 14 പ്രാവശ്യമാണ് ഈശോ ഫൗസ്തീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടതായി നമുക്ക് അവളുടെ ഡയറിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിലൊരു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞതാണ്, നിനക്ക് എന്തു വേണേലും ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ ഫൗസ്തീന ഒരാഗ്രഹം പറഞ്ഞു. ഏതാണ് ആഗ്രഹം? വലിയൊരാഗ്രഹമാണ് പറഞ്ഞത്. ആഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാടിയത്. ഈശോയെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എന്താണ് ആഗ്രഹം? നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്കൊരു വരം തരണമേ. ഹല്ലേലൂയ. ഫൗസ്തീനയുടെ ആഗ്രഹം വലിയ ആഗ്രഹമാണ്. ഈശോ സ്നേഹിക്കുന്നത് പോലെ ഈശോയെ തിരിച്ച് സ്നേഹിക്കാൻ ആഗ്രഹം. വലിയ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹം ഈ മൂന്നാം സദനത്തിന്റെ പ്രത്യേകതയാണ്. ഈശോയുടെ അടുത്ത് ഒരു യുവാവ് ഓടി വന്ന് മുട്ടുകുത്തി കെട്ടിപ്പിടിച്ച് പാദത്തിൽ കമന്ന് കിടന്ന് അവനോടൊരാഗ്രഹം പറഞ്ഞു. ഒരാഗ്രഹം, ഒരു ചോദ്യം. ഒരാഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. എന്തായിരുന്നു ആ ചോദ്യം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവന് ഭയങ്കരമായ ആഗ്രഹം. എന്തിനുള്ള ആഗ്രഹമാണ്? നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹം. അവന്റെ ആഗ്രഹത്തിന് നമുക്കൊന്ന് കൈയടിക്കാം. നമ്മൾ എപ്പോഴെങ്കിലും ഈശോയോട് വന്ന് ചോദിച്ചിട്ടുണ്ടോ, ഈശോയെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് വേണോന്ന്? നമുക്കറിയാലോ പിന്നെ ചോദിക്കണത്തിന്. അപ്പൊ ഇവന് വലിയൊരാഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ തോമസ് ലീഹായ്ക്ക്, പക്ഷെ ഈ ആഗ്രഹത്തിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ഈ ആഗ്രഹത്തിന്? ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്നതാണ്. ആഗ്രഹം കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ ഈശോ പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്ക. അവൻ പറഞ്ഞു, ഏതൊക്കെ പാലിക്കണം? അങ്ങനെ ഈശോയെ കൊണ്ട് അവൻ പ്രമാണം ചൊല്ലിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഈശോ പ്രമാണമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷെ അതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോ ഇനിയും എന്താണ് വേണ്ടത്? ഭയങ്കര ആഗ്രഹം.
അപ്പോ ഈശോ പറഞ്ഞു, ഈ പൂർണനാകാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോ സ്വർഗത്തിൽ നിനക്ക് സമ്പാദ്യമുണ്ടാകും, എന്നിട്ട് വന്ന് എന്നെ അനുഗ്രഹിക്കുക. അപ്പോ അവൻ എങ്ങനെയാണ് തിരികെ പോയത്? ഉള്ളിൽ തിങ്ങും വേദനയോടെ, ഉള്ളിൽ തിങ്ങും വേദനയോടെ അവൻ മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തലയും കുമ്പിട്ട് അവൻ പോയി. ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ആഗ്രഹം നിറവേറ്റാനുള്ള ശക്തിയില്ല. അപ്പൊ ഒന്നാം സദനത്തിൽ അതുപോലെ തോമാസ് ലീഹയ്ക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. തോമാസ് ലീഹായുടെ ആഗ്രഹം തോമാസ് ലീഹ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 11:16. ദിദിമോസ് എന്ന തോമാസ് അപ്പോൾ മറ്റ് ശിഷ്യരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. ആഗ്രഹമാണ്. എന്തൊരു സൂപ്പർ ആഗ്രഹമാണ് അല്ലേ? സൂപ്പർ. എന്ത് ആഗ്രഹം? അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂദാസും കൂട്ടുകാരും ഒക്കെ കൂടി പടിവാളും കുന്തവും കുറുപടിയും ഒക്കെ വടിവാളും ഒക്കെ ആയിട്ട് പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോ അവനോടൊപ്പം മരിക്കാൻ പോകാമെന്ന് പറഞ്ഞ ആരെയും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പറയുകയാണ്, ഈ ആഗ്രഹമുണ്ടാകണം, പക്ഷേ ഈ ആഗ്രഹം മാത്രം പോരാ, നമ്മുടെ ആഗ്രഹങ്ങളെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. നമുക്ക് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കുമ്പോൾ ബുദ്ധിമുട്ട് അല്ലേ? കൊച്ചിനെ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. കൊച്ചിനോട് ഭയങ്കര സ്നേഹമാണ്. കൊച്ചിനെ കളിപ്പിക്കുന്നു, ഒരു ഒരു വയസ്സൊക്കെ ആയിക്കോ, കൊച്ചിനെ കളിപ്പിക്കുന്നു, കൊച്ചിനെ ചിരിപ്പിക്കുന്നു, കൊച്ചിനെ ഇക്കളിയിടുന്നു. അപ്പോ അപ്പോഴാണ് കൊച്ച്, അപ്പൊ തന്നെ ഭർത്താവാണെങ്കിൽ, എടി ദേ കൊച്ച്, അങ്ങനെ തുണിയൊന്നും മാറാൻ പറ്റില്ലേ, നീ ചെയ് അല്ലേ? പ്രിയപ്പെട്ടവരെ, സ്നേഹം പുട്ട് ഇൻ ടു ആക്ഷൻ. നിങ്ങളുടെ സ്നേഹത്തെ അത് പ്രാവർത്തികമാക്ക, പ്രായോഗികമായ തലത്തിലേക്ക്. ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ഇതേ കൊച്ചെന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഇത് കളിപ്പിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മ ത്രേസ്യ പറയുകയാണ്, ആഗ്രഹമുള്ള മനുഷ്യർ തങ്ങളെ തന്നെയും ലോകത്തെയും പരിത്യജിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുമെങ്കിൽ അവർ പുരോഗതി പ്രാപിക്കും. നമുക്ക് ആഗ്രഹമുള്ള മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ആഗ്രഹമുള്ള മനുഷ്യർ ലോകത്തെ പരിത്യജിക്കുന്നു, വേണ്ടാന്ന് വെക്കുന്നു ചില കാര്യങ്ങൾ. നമ്മുടെ സണ്ണിച്ചേട്ടനുണ്ട്, വ്യാഴാഴ്ച ദിവസം ഏതെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ സ്വന്തം വീട്ടിലെ കല്യാണം ആണെങ്കിലും പോവില്ല. തങ്ങളുടെ വീട്ടിലെ കല്യാണം വന്നു വ്യാഴാഴ്ച, നേരത്തെ പറഞ്ഞു ഞാൻ വരില്ല. അവസാനം ഒരു കല്യാണം മാറ്റി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ആഗ്രഹമുള്ള മനുഷ്യർ തങ്ങളെ തന്നെയും ലോകത്തെയും പരിത്യജിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുമെങ്കിൽ അവർ പുരോഗതി പ്രാപിക്കും. അമ്മ ത്രേസ്യ പറയുകയാണ്, സന്യാസ വസ്ത്രം ലോകത്തെ ഉപേക്ഷിച്ചതിന്റെ അടയാളമാണ്. അത് അനുദിന ജീവിതത്തിന്റെ ചൈതന്യമാണ്. ധനികനായ യുവാവിന് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിലനിൽക്കാൻ പറ്റിയില്ല. അപ്പൊ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവുക, ഒന്ന്, എന്തൊക്കെയാണ് ആഗ്രഹം ഉണ്ടാകേണ്ടത്? എനിക്ക് നിത്യത സ്വന്തമാക്കണം, ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കണം, ഈശോയുമായി എനിക്ക് ഐക്യപ്പെടണം, ദൈവത്തിൽ ലയിച്ചു ചേരണം, എനിക്ക് ഈശോയെ പോലെ ആകണം, എനിക്കൊരു വിശുദ്ധനാകണം, എനിക്കൊരു വിശുദ്ധയാകണം. ഇങ്ങനെ നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ പോലെ ആകണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കെ. അടുത്തിരിക്കുന്നവർ, നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ കൈവക്കിയിട്ടുണ്ടോന്ന് നോക്കേ. ഹല്ലേലൂയാ, കൈയടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്, നമുക്ക് ഈശോയെ പോലെ ആകണം,
നമുക്ക് വലിയൊരാഗ്രഹമുണ്ട്, എനിക്ക് ഈശോയെ കാണണം. നമുക്ക് വലിയൊരാഗ്രഹമുണ്ട്, നമുക്ക് ദൈവവുമായി ദൈവ ഐക്യത്തിൽ അമ്മ ത്രേസ്യ എത്തിയ ആ പുണ്യപൂർണത എനിക്കും എത്തിച്ചേരണം. നമുക്ക് ആഗ്രഹമുണ്ട്, പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ എനിക്കും എളിമയോടുകൂടെ ജീവിക്കണം അല്ലേ. അതിനാണല്ലോ എട്ട് നോമ്പ് ആചരിക്കുന്നത് അല്ലേ. എട്ട് നോമ്പ് എടുക്കുന്നത് എന്തിനാണ്? പരിശുദ്ധ അമ്മയെ പോലെ എനിക്കും ഒരു കളങ്കമില്ലാത്ത ജീവിതം. അമ്മ അമലോത്ഭവയാണ്. അമ്മ കളങ്കമില്ലാതെ പാപമില്ലാതെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെ എനിക്കും പാപമില്ലാതെ ജീവിക്കണം, എനിക്കും പാപമില്ലാതെ മരിക്കണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ടാണ് നമ്മൾ എട്ട് നോമ്പെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വലിയ ആഗ്രഹങ്ങൾ ഇനി പ്രിയപ്പെട്ടവരെ, അപ്പോൾ അമ്മ ത്രേസ്യ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്രയും വലിയ ആഗ്രഹങ്ങളുണ്ട്, ഈ ആഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് എന്താണ്? ഇത്രയും വലിയ ആഗ്രഹമുണ്ട്, നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. തുടങ്ങിയാ പോരെ? തുടങ്ങിയാ മതിയായിരുന്നു. പിന്നെന്താ കുഴപ്പം? കാശില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ കുഴപ്പം? മൊബൈല് താഴ്ത്തു വെക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് ക്രിസ്തുവുമായി ബന്ധത്തിൽ വളരുന്നതിനുള്ള തടസ്സം? ഒന്ന്, സെൽഫിഷ്നെസ് വിത്ത് യുവർ ടൈം. നീ കർത്താവിനോട് കൂടെ ഇരിക്കാൻ സമയം കൊടുക്കാൻ തയ്യാറല്ല. സെൽഫിഷ്നെസ് വിത്ത് യുവർ ടൈം. നിന്റെ സമയം കർത്താവിനോട് കൊടുക്കുമ്പോ ഭയങ്കര പാടാണ്. 8 മണിക്കൂർ ക്രിക്കറ്റ് കാണാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഒരു മടിയില്ലാത്ത പിള്ളേരോട്, 1.5 മണിക്കൂർ വീട്ടില് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഇതാണ് സെൽഫിഷ്നെസ് വിത്ത് യുവർ ടൈം എന്ന് പറയുന്നത്. ഒരു ഫോൺ വിളിച്ചിട്ട് അത് നിർത്തണമെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് മിനിമം എടുക്കുന്നവളോട് ഒരു കർത്താവിന്റെ മാലാഖ ചൊല്ലാൻ പറയുമ്പോ പ്രയാസം വരുന്നത് എന്തുകൊണ്ടാണ്? സെൽഫിഷ്നെസ് വിത്ത് യുവർ ടൈം. ഇനി ഡിസയർ ഫോർ മെറ്റീരിയൽ പൊസഷൻ. ഈ ലോകത്തിലുള്ള പലതും വാങ്ങിക്കൂട്ടണമെന്ന ആവശ്യമില്ലാത്തത് വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടണം. അത് വേണം, ഇത് വേണം. വീട്ടിലും ഇപ്പൊ തന്നെ 10-20 കർട്ടൻ ഉണ്ട്. എന്നാലും വെറുതെ വഴി കൂടെ പോയതേ ഒരു കർട്ടൻ, അത് മേടിച്ചാ ആവശ്യമുണ്ടോ? ഇല്ല. പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, വീണ്ടും പോണോ? അല്ലേ, വിലക്കുറവാണ്. ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്നാലും വിലക്കുറവല്ലേ, മേടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഡിസയർ ഫോർ മെറ്റീരിയൽ പൊസഷൻസ്, നിനക്ക് ആവശ്യമില്ലാത്തതാണ് നീ വാങ്ങിക്കുന്നതെങ്കിൽ അത് ആർഭാടമാണ്. നിനക്ക് ആവശ്യമുള്ളതാണ് നീ വാങ്ങിക്കുന്നതെങ്കിൽ അത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് വേസ്റ്റിംഗ് ടൈം വിത്ത് ഡിജിറ്റൽ മീഡിയ. റീൽസ് കണ്ട്, ഇൻസ്റ്റാഗ്രാമില്, വാട്സപ്പില് അത് കണ്ട്, ഇത് കണ്ട്, ടിക്ടോക്ക് കണ്ട്, ആവശ്യമില്ലാത്തത് ഒക്കെ, മോശമായത്, നല്ല തിന്മയുള്ളതൊക്കെ ഇങ്ങനെ കണ്ട് നീ ടൈം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവവുമായി ലയിച്ചു ചേരണമെന്ന നിന്റെ ആഗ്രഹം നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകളുടെ ആഗ്രഹം മുഴുവൻ ഈ സിനിമയെ കുറിച്ചുള്ള വാർത്തയാണെങ്കിൽ മറ്റു ചില ആളുകളുടെ ആഗ്രഹം പകുതി മുക്കാലും രാഷ്ട്രീയ വാർത്തകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ ഹൃദയം പോയി ക്രിസ്തുവുമായി സ്പെൻഡ് ചെയ്യാൻ നിനക്ക് ടൈം കിട്ടുന്നില്ല. ലാക്ക് ഓഫ് ജനറോസിറ്റി വിത്ത് പ്രയർ. മക്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ സമയം എങ്ങനെ കുറക്കാം എന്നാണ് അല്ലേ. എങ്ങനെ പ്രാർത്ഥനയുടെ സമയം കുറക്കാം? 2 രഹസ്യം എത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും സഹോദരൻ പറഞ്ഞു, ഇന്ന് 2.5 മതി. എങ്ങനെ കുറക്കാം എന്നാണ്. 33 പ്രാവശ്യം എന്ന് പറഞ്ഞത് കേട്ടത് 3 എന്നല്ലേ അച്ഛൻ ഉദ്ദേശിച്ച? എന്നാ 3 നീ ചൊല്ലേ. ഈശോയെ, ഞങ്ങളുടെ കരുണയിൽ അങ്ങ് ആശ്രയിക്കുന്നു, ഞങ്ങളുടെ കരുണയിൽ അങ്ങ് ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ലേ, വായിക്കാൻ പറയുമ്പോ പലരും വായിക്കുന്ന അങ്ങനെ ഒന്ന് വായിച്ചേ. ഈശോയെ, കറക്റ്റാണ്,
ഞങ്ങളുടെ കരുണയിൽ അങ്ങ് ആശ്രയിക്കുന്നു. പിന്നെ അടുത്താണ് രസം, ആലുവായിലെ ശുശ്രൂഷകളിലൂടെ. എടാ ആലുവയല്ല, പ്രൈസ് ദ ലോർഡ്. റിലാക്സ്ഡ് ആയില്ലേ, തിരിച്ചു വാ. അപ്പോൾ ലാക്ക് ഓഫ് ജനറോസിറ്റി വിത്ത് യുവർ ടൈം, എങ്ങനെ പ്രാർത്ഥനയുടെ സമയം കുറക്കാമെന്ന് അന്വേഷിച്ചാൽ നിനക്ക് ദൈവവുമായി ഐക്യപ്പെടുക എന്ന, ഒരു വിശുദ്ധനായി തീരുക എന്ന ആ വലിയ യാത്ര നിനക്ക് നടത്താൻ പറ്റില്ല. അടുത്തത് കോൺഫിഡൻസ് ഇൻ യുവർ സെൽഫ്. ഇത് വളരെ അപകടമാണ്. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഓക്കെയാണ്, ഇനി ഇതിൽ കൂടുതലൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇടവക പള്ളിയിൽ കുർബാനക്കൊക്കെ പോകുന്ന ആളുകളാണ്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച പ്രത്യേകമായിട്ട് വെയിലും കൊണ്ട് ചൂടും സഹിച്ച് ഉപസ്വാസം കൊടുത്ത് വരേണ്ട കാര്യമൊന്നും ഇല്ല. കോൺഫിഡൻസ് ഇൻ വൺ സെൽഫ്. നമുക്കിപ്പോൾ ഉള്ളതൊക്കെ മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന അപകടം, പ്രിയപ്പെട്ടവരെ, അപകടം ചെറുതല്ല. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള, അത് മാരകമായിട്ടുള്ള ഒരു അപകടമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തത് പരദൂഷണം പറയുക എന്ന് പറയുന്ന ഒരു അപകടം, ഗോസിപ്പിംഗ്. അടുത്തത് നമുക്കില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അച്ഛൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞ് സമയം കളയാറില്ല, നമ്മുടെ ആത്മാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താറില്ല. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറയുമ്പോൾ, ഗോസിപ്പ് നടത്തുമ്പോൾ ആരുടെ സമാധാനമാണ് പോകുന്നതെന്നറിയാവോ? ഒന്ന് നമ്മുടെ, രണ്ട് നമ്മൾ ആരോടാണ് പറയുന്നത്? അവരോട്. ഇനി ശരിക്കും അങ്ങ് ആ കുറ്റൊരാൾ കൊണ്ടെന്ന് വിചാരിക്കും, അയാളുടെ സമാധാനം വല്ലതും പോവോ? ഇല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദോഷം വരുന്നൊരു കാര്യം ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കാതിരിക്കും. ഇനി അടുത്തത് കംപ്ലൈനിങ്, പരാതികളാണ്. പരാതികളോട് പരാതി, പരാതികൾ പറഞ്ഞ് നമ്മൾ പരാതി ഇങ്ങനെ പിറുപിറുക്കുകയും മുറുമുറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തി കളയുന്നവർ, പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എല്ലാത്തിനും പരാതിയാണ്. മഴ പെയ്താൽ പരാതി, മഴ പെയ്തില്ലെങ്കിൽ പരാതി, കാറ്റ് വീശിയാൽ പരാതി, വീശിയില്ലെങ്കിൽ. അങ്ങനെ എല്ലാറ്റിനും പരാതി പറയുന്ന ചില ആളുകളുണ്ട്. മധുരമിട്ടാൽ പരാതി, മധുരമിട്ടില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഉപ്പിട്ടാലും പരാതി, ഇട്ടില്ലെങ്കിലും പരാതി, വീടടിച്ചാലും പരാതി, അടിച്ചില്ലെങ്കിലും പരാതി, വെള്ളമടിച്ചാലും പരാതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് അച്ഛൻ സമ്മറൈസ് ചെയ്തെടുത്തതാണ്, നമ്മൾ ഇപ്രകാരമുള്ള തിന്മകൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ആഗ്രഹം എന്താണ്? ഈശോ നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, ദൈവവുമായി ഐക്യപ്പെടുക, ഈശോയെ പോലെ ആയിത്തീരുക, നിത്യത സ്വന്തമാക്കുക, വിശുദ്ധരായിത്തീരുക. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കാത്തത്, അമ്മ ത്രേസ്യ പറയുന്ന ഉദാഹരണം, കരയിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്, കടലിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്. അമ്മ ത്രേസ്യയുടെ സമയത്ത് എയ്റോപ്ലെയിൻ ഇല്ലാതിരുന്നത് കൊണ്ട്, അമ്മ ത്രേസ്യയുടെ സമയത്ത് ഇത്തിരി വേഗത്തിൽ നടക്കുന്ന യാത്ര, പെട്ടെന്നെത്തുന്ന യാത്ര എങ്ങനെയാണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കരമാർഗം പോകാനാണെങ്കിൽ 8 കിലോമീറ്ററുണ്ട്, വെള്ളത്തിലൂടെ പോകാനാണെങ്കിൽ 1/2 കിലോമീറ്ററുണ്ട്. ഏത് മാർഗമാണ് നല്ലത്? വെള്ളത്തിലൂടെ പോകുന്നതാണ് നല്ലത്. പക്ഷേ ചില ആളുകൾ വഞ്ചി കയറില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? പേടിയാണ്. ഒരു കര വിട്ട് ശ്രദ്ധിച്ചോ, കടലാണെന്ന് വിചാരിക്കേ, നമ്മൾ ഒരു കടൽ, നമ്മൾ കപ്പലിൽ കയറി, ഇത് കപ്പല് മൂവ് ചെയ്തു, അപ്പോ പിന്നെ നമുക്ക് കരയുമായിട്ട് ബന്ധമുണ്ടോ? വിട്ടുപോയ കരയുമായി ബന്ധമുണ്ടോ? എത്തിച്ചേരാൻ പോകുന്ന കരയുമായിട്ട് ആ കാഴ്ചയിലുണ്ടോ? ഇല്ല. ഇത് വിട്ട് കുറെ ദൂരം യാത്ര ചെയ്യണം. അമ്മ തെരേസ പറയാണ്, അപ്പോൾ ഇതിങ്ങനെ വിട്ടുപോന്നു കഴിഞ്ഞപ്പോ ഇതിനെയാണ് ഈ ലോകത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്.
നമ്മൾ ഇതിനെ വിട്ടു, ഈ കര വിട്ടു, പിന്നെ നമുക്ക് ഈ കരയിലുള്ള ആകർഷണങ്ങളില്ല. കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ, അവന്റെ മുമ്പിൽ പിറകിൽ കരയുണ്ടോ? കാണാനില്ല. മുമ്പിൽ കരയുണ്ടോ? കാണാനില്ല. ഇരുവശങ്ങളിലും കരയുണ്ടോ? കാണാനില്ല. ഒന്ന് മാത്രം അവനുള്ള കപ്പൽ അവന് കാണാം, വെള്ളം കാണാം. ഈ ഈ വെള്ളം മാത്രം കണ്ടുകൊണ്ട് പുറകിലുള്ളതിനൊക്കെ മറന്ന് മുമ്പിൽ ഒരു കരയുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇതൊരു എളുപ്പമാർഗമാണ്. 8 കിലോമീറ്റർ കൊണ്ട് എത്തുന്നത് അതിന് 1.5 കിലോമീറ്റർ കൊണ്ട് എത്താം. പക്ഷെ ഈ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ചില ആളുകൾ വേണമെങ്കിൽ അവിടെ ഇരുന്ന് മരിച്ചു പേടിച്ചു. ഹല്ലേലൂയ. ഇത് അച്ഛന്റെ ഉദാഹരണമല്ല, അമ്മ ത്രേസ്യയുടെ ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഈ 3-ാം സദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് അച്ഛൻ പ്രവേശിക്കുകയാണ്. ഈ കപ്പലിലുള്ള ആളിൽ നിന്ന് തന്നെ തുടങ്ങാം. അയാൾക്ക് ഇനി എന്തിനെ കുറിച്ച്, പുറകിലുള്ള കരയെ കുറിച്ച് ചിന്തിക്കണോ? നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും കടകൾ കാണും, ജംഗ്ഷൻ കാണും, സിഗ്നൽ ലൈറ്റ് കാണും, എതിരെ വരുന്ന വാഹനങ്ങൾ കാണും, പിറകിലൂടെ വരുന്നത് കാണും, നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതൊക്കെ കാണും. നമുക്ക് അത് നോക്കണം, ഇത് നോക്കണം, റൈറ്റ് നോക്കണം, ലെഫ്റ്റ് നോക്കണം, അങ്ങനെ പല പ്രയാസങ്ങളുണ്ട്. പക്ഷെ ഈ കടലിലൂടെ പോകുമ്പോണ്ടല്ലോ, പുറകെ നിന്ന് ആരും വരാനില്ല, എതിരെ ആരും വരാനില്ല, സൈഡിലൂടെ ആരും പോകാനില്ല, നമ്മൾ മാത്രം, നമ്മളും നമ്മുടെ കപ്പലും മാത്രം. നമ്മുടെ കണ്ണ് മുഴുവൻ, നമ്മുടെ കാത് മുഴുവൻ, നമ്മുടെ കൈയും കാലും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ ഒരു സദനമാണ് 3-ാം സദനം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ് മുഴുവൻ കർത്താവിൽ, നമ്മുടെ കാത് മുഴുവൻ കർത്താവിൽ, നമ്മുടെ അധരം മുഴുവൻ കർത്താവിന്റെ നാമം, നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ അവിടുത്തെ സ്നേഹം, നമ്മുടെ കരങ്ങളും കാലുകളും ചലിക്കുന്നത് കർത്താവിന് വേണ്ടി, നമ്മുടെ മനസ്സും ബുദ്ധിയും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തെ കുറിച്ച്. അങ്ങനെ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളും ആന്തരികമായ ഇന്ദ്രിയങ്ങളും മുഴുവൻ ദൈവമെന്നൊറ്റ സത്യത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ചൈതന്യത്തെയാണ് ഈ 3-ാം സദനത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് അക്വയേർഡ് റിക്കളക്ഷൻ. എന്താണ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, കളക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ അല്ലേ. ഓരോ കടയിലും ചെന്നിട്ട് കളക്ഷൻ കിട്ടാനുള്ളത് മുഴുവൻ കളക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യും? ചേച്ചി, കടയിൽ നിന്ന് എല്ലാ കടയിൽ നിന്നും കൂടി കിട്ടിയത് നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കും? ബാങ്കിൽ കൊണ്ടുപോയി, ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അതെല്ലാം കൂടി വേറെ വേറെ ആയിട്ടാണോ കൊടുക്കുന്നത്? പേരെഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഒരുമിച്ച് കൊണ്ടുപോയി. അപ്പൊ ഇതെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ഒരൊറ്റ സത്യത്തിലേക്ക് ഒരുമിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ തലമാണ് 3-ാം സദനം എന്ന് പറയുന്ന സ്ഥലം. പ്രിയപ്പെട്ടവരെ, അതിനെ അനുചിന്തന പ്രാർത്ഥന എന്ന് പറയാറുണ്ട്, പ്രെയർ ഓഫ് സിംപ്ലിസിറ്റി. ഇവിടെ അച്ഛൻ കണ്ടിട്ടുണ്ട് ഒത്തിരിയേറെ പേര് രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഒന്നും പറയാനില്ല, ഈശോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ദിവ്യകാരുണ്യ ഈശോയെ നോക്കിയിരിക്കുകയാണ്. എത്ര മണിക്കൂറായി അച്ഛൻ കണ്ടിട്ടുണ്ട്? 3-4 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത്, 5-6 മണിക്കൂർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനെ പറയുന്ന പേരാണ് പ്രെയർ ഓഫ് സിംപിൾ ഗേസ്. പ്രെയർ ഓഫ് സിംപിൾ ഗേസ്, ഈശോയെ നോക്കിയിരിക്കുന്ന പ്രാർത്ഥന. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഈശോയെ നോക്കുന്നു, ഈശോ എന്നെ നോക്കുന്നു, ഞാൻ ഈശോയെ നോക്കുന്നു, ഈശോ എന്നെ നോക്കുന്നു, വെറുതെ നോക്കിയിരിക്കുന്നു. അത് പുറമേയുള്ള ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയെ. ഇനി കണ്ണുകളടച്ച്, കാതുകളടച്ച്, മറ്റെല്ലാറ്റിൽ നിന്നും കട്ട് ഓഫ് ആയിട്ട് ഉള്ളിലുള്ള ഈശോയെ നോക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലയിടങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കേണ്ട. അമ്മ ത്രേസ്യ വിശുദ്ധ അഗസ്റ്റീനോസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ അന്വേഷിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ പാട്ട് കേട്ടിട്ടില്ലേ, ഏതാണ്? ഉള്ളിൻ്റെ ഉള്ളിൻ്റെ
അതല്ല. ആ അതാണ് ചേട്ടാ, ചേട്ടനൊരു അവാർഡ് തരാം. കഴിയട്ടെ, ശുശ്രൂഷയ്ക്ക് ഒന്ന് കഴിയട്ടെ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനം എന്നിലേക്ക് അവസാന ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. ഹല്ലേലൂയ. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലേക്ക് നമ്മൾ തിരിയുമ്പോ പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ ഈ മൂന്നാം സദനത്തെ കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ ഈ കാര്യം അമ്മ ത്രേസ്യ പറയുകയാണ്, ഞാൻ വേറൊരു സ്ഥലത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പുസ്തകം വായിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പറയാണ്, അപ്പൊ നമ്മൾ അതിന്റെ താഴത്ത് ഫുട് നോട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് ആ സ്ഥലം എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അഭ്യന്തര ഹർമ്മം എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ത്രേസ്യ പറയുകയാണ്, ഞാൻ നേരത്തെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായില്ലേ, ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അപ്പോ അതിനെ പറയുന്നത് സുഹൃദ സരണി, വേ ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിന്റെ 28-ാമത്തെ അധ്യായത്തിൽ അമ്മ ത്രേസ്യ എങ്ങനെയാണ് ഈ അനുചിന്തന പ്രാർത്ഥന നടത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ ത്രേസ്യ എഴുതിയ വാക്കുകൾ അച്ഛൻ വായിക്കട്ടെ. എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാലും കേൾക്കത്തക്കവണ്ണം അവിടെ നിന്ന് അത്രമാത്രം നമ്മോടൊത്തുണ്ട്. നമ്മൾ ചില മന്ത്രങ്ങൾ പറയുമ്പോൾ അച്ഛൻ പറയാറില്ലേ, താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാൽ മതി, എന്ത്, ഈശോന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും, ഈശോ എന്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ, ഈശോ എന്റെ ഹൃദയത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാലും കേൾക്കത്തക്ക വണ്ണം അവിടെ നിന്ന് അത്രമാത്രം നമ്മോടൊത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് അപ്പോൾ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അത് അതിൽ തന്നെ വലിയൊരു വേറെ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നാളെ വൈകിട്ട് 6:30 to 10:30 ശാലോം ടി വിയിൽ നൈറ്റ് വിജിലുണ്ട്. നൈറ്റ് വിജിലിന്റെ പ്രഭാഷണം അച്ഛൻ നടത്തിയിരിക്കുന്നത് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ 1 hour പ്രഭാഷണം, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഉള്ള പ്രഭാഷണം കേൾക്കുക. അപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം. എല്ലാവരുടെയും വീട്ടിൽ ടി വി ഉണ്ട്, എല്ലാവരുടെയും വീട്ടിൽ ശാലോൺ ടി വി ഉണ്ട്. നാളെ വൈകിട്ട് നിങ്ങൾക്കത് കേൾക്കാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞാലും കേൾക്കത്തക്ക വണ്ണം അവിടെ നിന്ന് അത്രമാത്രം നമ്മോടൊത്തുണ്ട്. ഏകാന്തതയിലിരുന്ന് ഉള്ളിൽ ശ്രദ്ധിക്കുകയും ഗുണനിധിയായ നമ്മുടെ അതിഥിയിൽ നിന്ന് അകന്നു പോകാതിരിക്കുകയും ശ്രമിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇനി എത്ര സ്പീഡിൽ പോയാലും മൂന്നാം സദനത്തെ കുറിച്ചുള്ള പഠനം തീരാത്തത് കൊണ്ട് അച്ഛനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 1 hour കൂടുതലായി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ക്ഷീണിച്ചോ ഇല്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണിച്ചിട്ടില്ലെങ്കിലും, ക്ഷീണിക്കാതിരിക്കുന്ന നല്ല കാര്യമാണെങ്കിലും, നമുക്ക് അടുത്ത ആഴ്ച തുടരാം. ഇതിന്റെ പ്രധാനപ്പെട്ട, നമ്മൾ മൂന്നാം സദനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാം സദനത്തിൽ നമ്മൾ എങ്ങനെയാണ് വ്യാപരിക്കുന്നത്, നാലാം സദനത്തിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിക്കണം എന്നുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച അച്ഛൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിച്ച് ഒരുങ്ങി വരിക. ഇതിന്റെ മുൻപുള്ള പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ കഴിഞ്ഞ ആഴ്ച വരെയുള്ളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കേട്ട് പ്രാർത്ഥിച്ച് അത് മറ്റുള്ളവർക്കൊക്കെ, 100 people അതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഇത് കേൾക്കാൻ, ഭാഗ്യമുള്ളവർ മാത്രം കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ, എല്ലാവർക്കും അത് കേൾക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാകട്ടെ എന്ന് കൂടെ നമ്മൾ ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ ഇന്ന് ധ്യാനിച്ച വിഷയങ്ങൾ നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ പതിയാനും
പ്രാർത്ഥനയിലൂടെ, ആഴമായ പ്രാർത്ഥനയിലൂടെ യാത്ര ചെയ്ത് പ്രാർത്ഥനയുടെ ഉയരങ്ങൾ ഉയരങ്ങളിൽ എത്തിച്ചേരാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവൈക്യമെന്ന തലത്തിലേക്ക്, ഈശ്വര സായുജ്യമെന്ന തലത്തിലേക്ക്, ക്രിസ്തുവുമായിട്ടുള്ള ആത്മീയ വിവാഹമെന്ന തലത്തിലേക്ക് നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മെ ആ തലങ്ങളിലേക്ക് ഉയർത്തട്ടെ. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. നമ്മളെ കണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരെ പോലെ ആയിത്തീരട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ.